ഇന്ത്യയുടെ സ്വന്തം ഇലക്ട്രിക് ബസ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വായു മലിനീകരണമില്ലാത്ത അതേസമയം പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഇലക്ട്രിക് ബസ്സിനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊർജ്ജം പകരുന്നതാണ് EKA9 എന്ന ബസ്സെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനെയിൽ നടന്ന ചടങ്ങിൽ നിതിൻ ഗഡ്കരി വാഹനം പരിശോധിച്ചു. ഇന്ത്യയിൽ തന്നെയാണ് ബസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 9 മീറ്റർ നീളമുണ്ട് ഈ ഇലക്ട്രിക് ബസ്സിന്. EKA ആൻഡ് പിനാക്കിൾ ഇൻഡസ്ട്രീസ് ആണ് ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുടെ ആദ്യത്തെ ബാറ്ററി ഇലക്ട്രിക് ബസ്സാണിത്. നിലവിലുള്ള ബസ്സുകളേക്കാൾ ചെലവ് കുറവാണെന്ന് വാഹന നിർമ്മാതാക്കൾ പറയുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ബസിന്റെ നിർമ്മാണം. 200 kW ഇലക്ട്രിക് മോട്ടോറാണ് ബസിന്റെ പ്രധാന ഭാഗം. ലോ ഫ്ലോർ ബസ്സാണിത്. താഴെ നിന്നും 650 മീറ്ററാണ് ഉയരം. പ്രായമുള്ളവർക്കും എളുപ്പം കയറാൻ സാധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 31 പേർക്ക് ബസ്സിൽ ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. വികലാംഗരുടെ ചക്രകസേരകൾ ഉരുട്ടിക്കയറ്റാനുള്ള റാമ്പും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന വേളയിൽ ഇന്ത്യയിൽ വാണിജ്യ ഇലക്ട്രിക് മൊബിലിറ്റി രൂപപ്പെടുത്താനുള്ള കമ്പനിയുടെ ശ്രമങ്ങളെയും നവീകരണത്തെയും നിതിൻ ഗഡ്കരി പ്രശംസിച്ചു. രാജ്യത്ത് നിലവിൽ 12 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണുള്ളത്. ഡിസംബർ അവസാനത്തോടെ ഇത് 40 ലക്ഷമായും അടുത്ത 2 വർഷത്തിന് ശേഷം ഇത് 3 കോടിയായും ഉയർത്തുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. എന്നാൽ ഇതിനു മുൻപ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ബസ് സർവീസ് ഹിമാചൽ പ്രദേശിൽ സർവീസ് ആരംഭിച്ചിരുന്നു. പൊതുഗതാഗതത്തിനായി രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ബസ് സർവീസ് ആയിരുന്നു. ഗോൾഡ് സ്റ്റോൺ ഇൻഫ്രാടെക് ലിമിറ്റഡ് കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് ബസ്സിന് ഗോൾഡ് സ്റ്റോൺ ഇ ബസ് K7 എന്നാണ് പേരിട്ടത്. ചൈനയിലെ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD ഓട്ടോ ഇൻഡസ്ട്രിയുടെ പങ്കാളിത്തത്തോടെയാണ് വാഹനത്തിന്റെ നിർമ്മാണം ഗോൾഡ് സ്റ്റോൺ പൂർത്തീകരിച്ചത്. 26 പേർക്ക് സുഖമായി ഇലക്ട്രിക് ബസ്സിൽ യാത്ര ചെയ്യാം. ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കീഴിലാണ് ബസ് സർവീസ് നടത്തുന്നത്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഒറ്റ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഇലക്ട്രിക് ബസ്സിന് സാധിക്കും. ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി വഴി വെറും 4 മണിക്കൂറിനുള്ളിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാം. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 13,000 അടി ഉയരത്തിലുള്ള പാതയിലും ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്, ചണ്ഡീഗഡ്, രാജ്ഗഡ് തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട സിറ്റികളിലും ഇലക്ട്രിക് ബസ് വിജയകരമായി പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയതായി കമ്പനി പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ പൊതുഗതാഗതത്തിനായി 25 ഇലക്ട്രിക് ബസ്സുകളാണ് കമ്പനി നിർമ്മിച്ച് കൈമാറുക. കുളു മണാലി മുതൽ റോത്തങ് പാസ് വരെയാണ് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുക. 25 ബസ്സുകൾക്ക് പുറമെ നിലവിൽ ബൃഹാൻ മുംബൈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിൽ നിന്ന് 6 ഇലക്ട്രിക് ബസ്സുകൾക്കുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞുവെന്നും കമ്പനി വ്യക്തമാക്കി. നിലവിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിച്ച് 2030 ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇലക്ട്രിക് ബസ് സർവീസ് ഈ ഉദ്യമത്തിന് കൂടുതൽ ഊർജമേകും. ആത്മനിർഭർ ഇന്ത്യയുടെ ഭാഗമായി നിരവധി മാറ്റങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.